രണ്ടാം മോദി സർക്കാർ അധികാരമേറ്റ് 7 മാസം പിന്നിട്ടപ്പോഴേക്കും ബി ജെ പി പ്രകടനത്തിൽ വാഗ്ദാനം ചെയ്ത 90% നിറവേറ്റിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ്. മുൻ സർക്കാരുകൾ നടപ്പാക്കാൻ മടിച്ച പല കാര്യങ്ങളും ഈ സർക്കാർ ചെയ്തുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ആർട്ടിക്കൾ 370, ആർട്ടിക്കൾ 35(7) അഭയാർത്ഥികൾക്ക് പൗരത്വം, രാമജന്മഭൂമി പ്രശ്നത്തിൽ വ്യക്തമായ നിലപാട്, മുത്തലാഖ് നിരോധനം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടെടുത്ത് പരിഹരിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള തീരുമാനങ്ങളല്ല, മറിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് നരേന്ദ്രമോദി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പുസ്തകമായ കർമ്മയോധ പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലാണ് അമിത്ഷാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. പ്രകടന പത്രികയുടെ വിശ്വാസ്യത വർദ്ധിച്ചെന്നും മാധ്യമപ്രവർത്തകരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്നും അമിത്ഷാ വ്യക്തമായി തന്നെ പറഞ്ഞു. ചില സമയത്ത് ചോദ്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിയുമ്പോൾ ഈ കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉള്ളതാണെന്ന് മാധ്യമങ്ങളാണ് ഓർമ്മിപ്പിക്കാറുള്ളതെന്നും അമിത്ഷാ തുറന്നടിച്ചു. പ്രകടന പത്രിക മികച്ച ഭരണത്തിലേക്കുള്ള വഴികാട്ടിയാണെന്നും ഈ സംസ്കാരം ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയാണെന്നുമാണ് അമിത്ഷാ ഇന്നലെ പറഞ്ഞത്. പ്രകടന പത്രികയിലെ വിവിധ വാഗ്ദാനങ്ങൾ പാലിച്ചതിനെ പറ്റി സംസാരിച്ചുവെങ്കിലും വിവാദമായ പൗരത്വ രജിസ്റ്ററിനെ പറ്റി അദ്ദേഹം സംസാരിച്ചില്ല എന്നുള്ളതും ഏറെ നെഗറ്റീവ് സൈഡ് തന്നെയാണ്. ഘട്ടം ഘട്ടങ്ങളായി രാജ്യത്ത് പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. നുഴഞ്ഞുകയറ്റം ചെറുക്കുന്നതിൻ്റെ ഭാഗമായി അനധികൃത കുടിയേറ്റക്കാർ ജനങ്ങളുടെ ജീവനോപാധിയെയും തൊഴിലിനെയും ബാധിക്കുന്ന സ്ഥലങ്ങളിൽ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം. എൻ ആർ സിക്കെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ വിഷയത്തിൽ ബി ജെ പി നേതാക്കൾ പല തട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രകടന പത്രികയിലെ പ്രധാന വിഷയമായ പൗരത്വ രജിസ്റ്ററിനെ പറ്റിയുള്ള പരാമർശം അമിത്ഷാ ഒഴിവാക്കിയത് ശ്രദ്ധേയമായത്. പൗരത്വ നിയമ ഭേദഗതിക്ക് പിന്നാലെ പൗരത്വ രജിസ്റ്ററും നടപ്പാക്കുമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം അവകാശപ്പെടുമ്പോൾ ദേശവ്യാപകമായി പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുമെന്ന കാര്യം സർക്കാർ ചർച്ച ചെയ്തിട്ട് പോലുമില്ല എന്നാണ് പ്രധാനമന്ത്രി മോദി ഒരു വേദിയിൽ അവകാശപ്പെട്ടതും. പ്രധാനമന്ത്രി മോദിയെക്കുറിച്ചുള്ള കർമ്മയോധ ഗ്രന്ഥ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനിടെയാണ് അമിത്ഷാ ഇത്തരത്തിൽ വെട്ടിത്തുറന്ന് ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. മുൻ സർക്കാരുകളുടെ ഭാഗമായിരുന്ന പ്രീണനം, ജാതി, കുടുംബരാഷ്ട്രീയം എന്നീ മൂന്ന് തിന്മകളെ മോദി ഇല്ലായ്മ ചെയ്തുവെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടിയതും ഏറെ ശ്രദ്ധേയമായി. ജനങ്ങളിത് യാതൊരു വിധത്തിലും പ്രോത്സാഹിപ്പിച്ചെന്നും മികച്ച പ്രകടനം കണക്കിലെടുത്ത് അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നുമാണ് അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.